ഈ കാണുന്ന ഡീപ് ക്ലീനിങ്ങിൻ്റെ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റമദാൻ്റെ ഫുൾ ക്ലീനിങ്ങും ചെയ്ത് തീർത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ തന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ടോയ്സൊക്കെ ഞാൻ ടബിൽ നിറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പരിപാടി ഇതിൽ കഴുകാൻ പാടില്ലാത്ത ചില കഴുകാൻ വെള്ളമായി കഴിഞ്ഞാൽ നാശാവുന്ന ചില ടൈപ്പ് ടോയ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഇതിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ള ടോയ്സ് എല്ലാം ഒന്ന് സോപ്പ് വെള്ളവും പിന്നെ ഡിസിൻഫെക്റ്റൻറ്റും യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാൻ പോവണം. ഷാമ്പു മൈൽഡായിട്ടുള്ള ഷാമ്പുവാണ് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യണത്. ഇപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ടുള്ളൂ, പിന്നെ അത് ബബിളായിട്ട് വന്നോളും. ഇപ്പോൾ നമ്മൾ ടോയ്സൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ടോയ്സൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മെയിൻ പരിപാടി ഇതൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്ത് എടുത്താൽ മതി. ഇവിടെ ഏറ്റവും കൂടുതൽ പൊടി പിടിക്കുന്ന ഒരു ഏരിയ ബാൽക്കണിയാണ്. കാരണം ഒന്ന് പൊടിക്കാറ്റടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി വരും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു രണ്ടാഴ്ച മുന്നേ ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്തതാണ്. ഇപ്പോൾ അത് കാരണം വലിയ പണികളില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാക്കം പിടിച്ചിട്ട് ഒന്ന് തുടച്ചിടാൻ പോവാണ്. നെക്സ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ബാൽക്കണിയുടെ ഡോറിൻ്റെ ഫ്രെയിം, വിൻഡോ ഫ്രെയിം ഒക്കെയാണ്. ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഹാക്ക് വീഡിയോസിൽ കണ്ടതാണ്. ഇതുപോലെ സ്പോഞ്ച് കറക്റ്റ് അളവെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊരു ഫെയിലിയർ ആയിരുന്നു. എനിക്ക് വർക്കായത് ഞാൻ മെയിനായിട്ട് ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, കുഞ്ഞ് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിയെടുത്തിട്ട് വാക്വം ക്ലീനറിൻ്റെ ചെറിയ ഏറ്റവും ചെറിയ സാധനം വെച്ചിട്ട് വാക്വം ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളുടേതായ ഓരോ പണികൾ എടുക്കുന്നുണ്ട്, മോപ്പൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വിൻഡോയുടെ മേലെയും പിന്നെ അതുപോലെ തന്നെ ഡോറിൻ്റെ മേലെയൊക്കെ ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. വിൻഡോ എ സി ആയതുകൊണ്ട് തന്നെ ടിവിയുടെ മേലെയും മോഡത്തിൻ്റെ മേലെയൊക്കെ നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അടുത്തൊരു വലിയ പണി എന്ന് പറയുന്നത് കിച്ചണിലെ കബോർഡുകൾ ഡ്രോയേഴ്സൊക്കെ ക്ലീൻ ആക്കലാണ്. ഞാൻ നാട്ടിൽ പോയി വന്ന ടൈമിൽ ഒന്ന് ക്ലീൻ ആക്കി, കാരണം ഇപ്പോൾ കുറച്ച് പണി ലാഭമുണ്ട്. കിച്ചണിലെ കബോർഡുകളൊക്കെ ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് കുറച്ച് ചിപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കലാണ്. നല്ല ബുദ്ധിമുട്ടുള്ള കറകളാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ വൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. ഇത് ശരിക്കും നല്ല ടൈം എടുക്കുന്നൊരു പണിയാണ്, പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളത് അത്യാവശ്യം ടൈം എടുത്ത്. കർട്ടന്, ബ്ലാങ്കറ്റ്, മാറ്റ് ഇതൊക്കെ തിരുമ്പ എന്നുള്ളത് പണി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ്. കർട്ടനൊക്കെ ഞാൻ ഒരാഴ്ച മുന്നേ തന്നെ എടുത്ത് ഞാൻ സ്പെയർ കർട്ടൻ ഇട്ടിട്ട് എല്ലാം വാഷ് ചെയ്തിട്ട് അടിയൊക്കെ ഒന്ന് അടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ആക്കാൻ എളുപ്പത്തിന് ഈ ഒരാഴ്ച കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല.
ഇനി റംസാൻ്റെ പർച്ചേസിങ് ആണുള്ളത്. അതിനി ഓഫ് കിട്ടുന്ന ഒരു ദിവസം മാത്രമേ പോയി മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഈത്തപ്പഴം ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇതുപോലെ ഗ്ലാസ് ജാർ ഞാനൊന്ന് കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഡ്രൈ ആയി, ഞാനത് ഇട്ട് വെക്കാണ്. പണികളുടെ ഇടയിൽ വാഷിംഗ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് ട്രിപ്പാണ്, പ്രയർ മാറ്റ്, പ്രയർ ഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് ടോയ്ലറ്റ്. കാരണം നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞ് കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായി ഞാൻ യൂസ് ചെയ്യുന്നത് ജിഫ് തന്നെയാണ്. ജിഫ്, പിന്നെ ടോയ്ലറ്റിൽ കാണുന്നുണ്ടെങ്കിൽ ഹാർപിക്ക്, പിന്നെ കുറച്ച് സോപ്പും പൊടി എടുക്കും. എന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് കഴുകി വൈപ്പ് ചെയ്തിടും. ഇന്നിപ്പോൾ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുടച്ചിടുന്നത്. നോമ്പിന് മുന്നേറ്റം ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു, പോയി വാങ്ങിച്ചിട്ട് വന്നു. ഫസ്റ്റ് വാങ്ങിച്ചത് ഇതാ ഈ പോലത്തുന്ന സാധനമാണ്. പക്ഷേ ഇത് സ്മെല്ല് വിചാരിച്ചത്ര സുഖമല്ല. പിന്നെ വാങ്ങിച്ചത് ഇതാ ഈ ഒരു ക്ലോക്കാണ്. ഇതിൽ ടൈം, ഡേറ്റ്, ടെമ്പറേച്ചർ ഒക്കെ കാണിക്കും. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഞാൻ വല്ലാതെ നാശമായിട്ടുള്ള മാറ്റുകളൊക്കെ കളഞ്ഞ് പഴയ ഒരുവിധം എല്ലാ സാധനങ്ങളും കളഞ്ഞിട്ട് ബാക്കിയെല്ലാം റീപ്ലേസ് ചെയ്തു. പിന്നെ ഒരു ചായപാത്രം വാങ്ങി, ഈ ഒരു ടിഷ്യൂ റോളും വാങ്ങി. പിന്നെ ഈ ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നതിലൊന്നും എനിക്ക് വലിയൊരു താല്പര്യമില്ല. ഞാൻ കൂടുതലും ഐറ്റംസ് ഫ്രഷായിട്ട് ഉണ്ടാക്കാൻ തന്നെയാണ്. പിന്നെ അത് കാരണം തന്നെ അങ്ങനത്തെ ഐറ്റം കാര്യങ്ങളൊന്നും, പ്രിപ്പറേഷൻസൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നോമ്പിൻ്റെ പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.